പാതയോരങ്ങളെ പ്രണയാതുരമാക്കുകയാണ് ഗുൽമോഹർ പൂക്കൾ എന്ന വേനൽ പൂക്കൾ വേനൽക്കാലത്ത് പൂക്കുകയും വസന്തം കഴിയുന്നതോടെ ഇല പൊഴിക്കുകയും ചെയ്യുന്ന ഈ വാഗമരത്തിന് മെയ്ഫ്ലവർ എന്നും അറിയപ്പെടുന്നു കവികൾ കാൽപ്പനികമായി വർണ്ണിച്ച് പ്രണയവും സൗഹൃദവും ഗൃഹാതുരതയും വിപ്ലവവും ഒക്കെ ഓർമ്മിപ്പിക്കുന്നതായി ഗുൽമോഹർ പൂക്കൾ മാറിക്കഴിഞ്ഞിട്ടുണ്ട് രക്തവർണം വാരിവിതറും പോലെ പൂക്കൾ വിരിച്ചിട്ട പാതയോരങ്ങളും കണ്ണിന് കൗതുകം പകരുന്ന കാഴ്ച സമ്മാനിക്കും കുരിശിലേറിയ യേശുവിന്റെ രക്തം പടർന്നാണ് ഗുൽമോഹർ പൂക്കൾ ചുവപ്പണിഞ്ഞ ചുവപ്പണിഞ്ഞതെന്നാണ് ക്രിസ്തീയ സമൂഹം വിശ്വസിക്കുന്നത് അത്തരത്തിൽ വിശ്വാസത്തിന്റെ പവിത്രതയും ഈ പൂക്കൾക്ക് അവകാശപ്പെടാനുണ്ട് മടഗാസ്കരാണ് ഗുൽമോഹർ പൂക്കളുടെ സ്വദേശം അലസിപ്പൂമരം എന്നും വിളിപ്പേരുള്ള ഇത് അലങ്കാരവൃക്ഷമെന്ന നിലയിൽ ഇന്ത്യയിലെത്തിയിട്ട് ഒരു നൂറ്റാണ്ടിലേറെയായി പരമാവധി പത്തു മീറ്ററിലധികം ഉയരത്തിലേക്ക് ഈ വൃക്ഷം സാധാരണയായി വളരാറില്ല അത്രയുമായാൽ പിന്നെ ഇലയുടെ തലപ്പ് പടർന്ന് പന്തലിക്കും വളരെ ചെറിയ ഇലകളാണ് ഈ മരത്തിനുള്ളത് പൂക്കൾക്ക് കടും ചുവപ്പു നിറവും ഇതിന്റെ വേരുകൾ ആഴത്തിലേക്ക് പോകുന്നവയല്ല ചുവട്ടിൽ തന്നെ വ്യാപിച്ചു നിൽക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഗുൽമോഹരൻ്റെ ചുവട്ടിൽ മറ്റു ചെടികൾ സാധാരണയായി വളരാറില്ല വിത്തുകൾ പാകിയും കൊമ്പുകൾ മുറിച്ചു നട്ടും അലസിപ്പൂമരം വളർത്താം മെയ് മാസം എത്തിയതോടെ കത്തുന്ന വേനൽച്ചൂടിലും കണ്ണിനും മനസ്സിനും കുളിർമ തരുന്ന ചുകുന്ന വർണ്ണത്തിലുള്ള പൂക്കളുമായി മെയ് ഫ്ലവർ എന്നു വിളിപ്പിലുള്ള ഈ വാഗമരങ്ങൾ പൂത്തു നിൽക്കുന്ന കാഴ്ചയാണ് നമ്മുടെ പാതയോരങ്ങളിലൊക്കെ കാണാൻ കഴിയുന്നത് പിഷുക്കാലത്ത് സ്വർണ്ണവർണ്ണമുള്ള കണിക്കൊന്നയുടെ നിറശോഭയാൽ നമ്മുടെ പാതയോരങ്ങൾ സമ്പന്നമായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ വാഗമരത്തിൻ്റെ പൂക്കളാണ് നമ്മുടെ പാതയോരങ്ങളെ സമ്പന്നമാക്കിക്കൊണ്ടിരിക്കുന്നത് നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ പ്രണവ് പെരുവാമ്പിക്കൊപ്പം കെ എൻ വർഷ